ചേലക്കരയിൽ CPIM പങ്ങാരപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗവും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന വൻ മാഫിയയാണ് മരം കൊള്ളയ്ക്ക് പിന്നിലെന്ന ആരോപണവുമായി മുസ്ലിം ലീഗ് രംഗത്ത്. പട്ടികജാതിക്കാരടക്കമുള്ള പാവപ്പെട്ട നിരവധി പേരെ ഈ മാഫിയ വഞ്ചിച്ചു. എളനാട് ഫോറസ്റ്റ് സ്റ്റേഷന് മൂക്കിനു താഴെ നടന്ന മരം കടത്ത് പിടികൂടി ഫോറസ്റ്റിന് തന്നെ കൈമാറിയത് ചേലക്കര പോലീസ്. തുച്ഛമായ പണം കർഷകർക്ക് നൽകിയും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തും മാഫിയ ലക്ഷങ്ങളുടെ പണം കൈക്കലാക്കി തുടങ്ങിയ നിരവധി ഗുരുതര ആരോപണങ്ങളുമായിട്ടാണ് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി PM റഫീഖ് രംഗത്ത് വന്നിട്ടുള്ളത്. വാക്കുകളിലേക്ക്. ചേലക്കര പഞ്ചായത്തിലെ പുലാക്കോട് പങ്ങാരപ്പള്ളി വില്ലേജുകളിൽ ഈ സർക്കാർ ഉത്തരവിൻ്റെ വിവാദമായ സർക്കാർ ഉത്തരവിൻ്റെ പിൻബലത്തിൽ വ്യാപകമായ മരമുറി നടന്നിട്ടുണ്ട്. അത് പട്ടയഭൂമിയിൽ നിന്നും അല്ലാത്ത പട്ടയമില്ലാത്ത ഭൂമിയിൽ നിന്നും വ്യാപകമായി മരം മുറിച്ച് കടത്തിയിട്ടുണ്ട്. ഈ പാവപ്പെട്ട പട്ടികജാതിക്കാർ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ ഉൾപ്പെടെയുള്ള പാവങ്ങൾക്ക് നിസ്സാര പൈസയ്ക്ക് മറ്റേ വലിയ തോതിലുള്ള മരങ്ങൾ വാങ്ങി മറിച്ച് വിൽക്കുകയാണ് ചേലക്കരയിൽ ഉണ്ടായിട്ടുള്ളത്. അതിന് പ്രധാനമായും ഇടനിലക്കാരായി പ്രവർത്തിച്ചിട്ടുള്ളത് ചേലക്കരയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വനമാഫിയയാണ്. പുലാക്കോട് കുന്നത്തുപേടിയിൽ സുലൈമാൻ മകൻ ഹംസ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള വനമാഫിയ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പുലാക്കോട് പ്രദേശത്തെ നേതാവാണ്. ആ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് യോജിച്ച ഒരു പ്രവർത്തനമല്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. പാവപ്പെട്ട പട്ടികജാതിക്കാർ ഉൾപ്പെടെ ചേലക്കര പഞ്ചായത്തിലെ തൊട്ടാവാടി കുളമ്പ് കോളനിയിൽപ്പെട്ട പാവപ്പെട്ട പട്ടികജാതിക്കാർ ഉൾപ്പെടെയുള്ളവരുടെ മരങ്ങൾ നിസ്സാര പൈസയ്ക്ക് വാങ്ങിക്കൊണ്ടാണ് മറച്ചു കൊടുത്തിട്ടുള്ളത്. കാലേറോടുള്ള ഒരു ഓനായി എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഈ മരം മറച്ചു കൊടുത്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ മരം ഈ ഉത്തരവ് സർക്കാരിൻ്റെ ഉത്തരവ് ഫെബ്രുവരി 2-ാം തീയതി സർക്കാർ റദ്ദാക്കി. അതിനുശേഷം 4-ാം തീയതിയാണ് ഈ മരങ്ങൾ ചേലക്കര പോലീസ് പിടിച്ചെടുത്തത്. അതുതന്നെ ഈ എളനാട് ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ മൂക്കിന് താഴെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. പക്ഷേ ഫോറസ്റ്റുകാർ ഇത് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് ഉണ്ടായത്. ഈ മരങ്ങൾ പിടിച്ചത് ചേലക്കര പോലീസാണ്. മരങ്ങൾ പിടിച്ച് ചേലക്കര പോലീസ് ഫോറസ്റ്റിന് കൈമാറിയ ശേഷമാണ് ഫോറസ്റ്റ് ഈ സംഭവത്തിൽ കേസെടുത്തത്. അത് തന്നെ ഞങ്ങളുടെ അറിവ് ശരിയാണെങ്കിൽ ഈ ഹംസ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തത് ഏകദേശം 2-ോ 3-ോ ദിവസം മുമ്പ് മാത്രമാണ്. ഈ സംസ്ഥാനത്താകെ ഈ വിവാദമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹംസക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഇത് പരമാവധി ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി എളനാട്ടിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചിട്ടുണ്ട്. എളനാടിലെ ഡെപ്യൂട്ടി റേഞ്ചറായിട്ടുള്ള ഷാജഹാൻ്റെ നേതൃത്വത്തിലാണ് ഈ വനം മാഫിയയ്ക്ക് ആവശ്യമായ എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത്. ഇത് ഈ മറ്റേ പാസ് കൊടുത്തു തന്നെ 2-ാം തീയതി സർക്കാർ ഉത്തരവ് ക്യാൻസലാക്കി 4-ാം തീയതിയാണ് ഇവർക്ക് പാസ് കൊടുത്തിട്ടുള്ളത്. ഈ പാസ് കൊടുത്തതിൽ തന്നെ വലിയ ദുരൂഹതയുണ്ട്. ഇതിൻ്റെ ഭാഗമായി തൃശ്ശൂർ ജില്ലയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ മരണപ്പെടുന്ന സംഭവം വരെ ഉണ്ടായി. ഇത് സംബന്ധിച്ച് ഒരു ഉന്നത തലത്തിലുള്ള അന്വേഷണം നടത്തി കുറ്റക്കാർ ആരായാലും അവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ആവശ്യപ്പെടാനുള്ളത്. അതേപോലെ തന്നെ 2020 ഈ പുലാക്കോടിലെ കല്ലൂർ രമേശ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്നും അനധികൃതമായി മുറിച്ചു കടത്തിയ തേക്കിൻതടികൾ അന്നത്തെ എളനാട് ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ചറായിരുന്ന ശ്രീ വിജയരാഘവൻ്റെ നേതൃത്വത്തിൽ പിടികൂടി. ഈ മരങ്ങൾ മതിയായ രേഖകൾ സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഈ കല്ലൂർ രമേശിന് തന്നെ സൂക്ഷിക്കാൻ വേണ്ടി ഫോറസ്റ്റ് ഉത്തരവിട്ടു. ഈ മരങ്ങൾ രാത്രിയിൽ മോഷ്ടിച്ചു കടത്തുന്നതും ഈ അംസ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലാണ്. അതിനെതിരെ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കേസെടുക്കാൻ പോലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറായിട്ടില്ല. അപ്പോൾ ഈ വനം മാഫിയയ്ക്ക് ചേലക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ വനം മാഫിയയ്ക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് ഇവിടുത്തെ ഫോറസ്റ്റ് റവന്യൂ ഉദ്യോഗസ്ഥന്മാരാണ്. ഏകദേശം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 10-ോ 10,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപയാണ് മരത്തിന് കൊടുക്കുന്നത്. അത് തന്നെ വലിയ ലക്ഷക്കണക്കിന് രൂപയ്ക്കാണ് അപ്പുറത്ത് മറച്ചു വിൽക്കുന്നത്. അങ്ങനെ ശരിക്കും പറഞ്ഞ ഈ പാവപ്പെട്ട കർഷകരെയും ഈ പാവപ്പെട്ട പട്ടികജാതിക്കാർ ഉൾപ്പെടെയുള്ള സാധാരണക്കാരെയും വഞ്ചിക്കുന്ന ഒരു സമീപനമാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതുമാത്രമല്ല ഇവർക്ക് ഈ കർഷകർ ഉൾപ്പെടെയുള്ള ചിലർക്ക് ചെക്ക് വഴി ചെക്ക് ബാങ്കിൽ മതിയായ മറ്റേ ക്യാഷില്ലാത്ത ചെക്ക് കൊടുത്ത് പാവപ്പെട്ട വലിയ വിദ്യാഭ്യാസമില്ലാത്ത പാവങ്ങളെ വഞ്ചിക്കുന്ന സമീപനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വലിയ തോതിലുള്ള രാഷ്ട്രീയ ബന്ധമുണ്ട്. കാരണം ഈ ഹംസ എന്ന് പറയുന്ന വ്യക്തി CPMൻ്റെ പങ്ങാരപ്പള്ളി ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. കുട്ടാടൻ CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഭരണതലത്തിലുള്ള ഉന്നത സ്വാധീനമില്ലെങ്കിൽ ഇത്രയും കാലം നടക്കില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ മൂക്കിന് താഴെ സംഭവം ഉണ്ടായിട്ട് പോലും ഒരു ചെറുവിരൽ അനക്കാൻ എളനാട്ടിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറായിട്ടില്ല. അത് തന്നെ ഒരു വലിയ തോതിലുള്ള ഇടപെടലുണ്ട് എന്നുള്ള വ്യക്തമായ തെളിവാണ്. ഇവർക്കെതിരെ അന്വേഷണം നടത്തി ഇവർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ആവശ്യപ്പെടാനുള്ളത്.